യഥാസമയം നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നടപടികൾ സ്വീകരിക്കാത്തത് മൂലം കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ MBBS അഡ്മിഷനും ഫീസ് ഘടന സംബന്ധിച്ച് നേരിടുന്ന അവ്യക്തതയും തന്മൂലം ഉണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്ന ഗുരുതരമായ പ്രതിസന്ധിയും സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ VS ശിവകുമാർ, അഹമ്മദ് കബീർ, അനൂപ് ജേക്കബ് എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവും സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി, ഇത്തവണത്തെ സ്വാശ്രയ അലോട്ട്മെന്റിൽ യാതൊരു തരത്തിലുള്ള തരക്കേടും ഉണ്ടായിട്ടില്ല സാർ. ഇവിടെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഇന്നലത്തെ ചോദ്യോത്തരവേളയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ അലോട്ട്മെന്റ് പ്രോസസ് തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇത്തവണത്തെ പ്രത്യേകത, നിരവധി തവണ ഈ സഭയുടെ മുമ്പാകെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് തന്നെ ഉത്തരമായി കൊണ്ട് നൽകിയതാണ്. മുഴുവൻ അലോട്ട്മെന്റും ബഹുമാനപ്പെട്ട അംഗങ്ങൾ സീറ്റിലിരിക്കും, നീറ്റ് മെറിറ്റിൽ നിന്നാകണം എന്ന് കഴിഞ്ഞ വർഷം മുതൽ നിബന്ധനയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം കേരള എൻട്രൻസ് ലിസ്റ്റ് നിലവിലുള്ളതുകൊണ്ടും സ്കീമിൽ നിന്ന് പ്രവേശനം നടത്തുകയും സർക്കാർ സ്വകാര്യ സ്വാശ്രയ മാനേജ്മെൻറ്റുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി 20 കോളേജുകളുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. സുപ്രീം കോടതി ഈ കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ സർക്കാർ എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തു പോയതുകൊണ്ടും കേരള മെറിറ്റ് ലിസ്റ്റിൽ നിലവിലുള്ളതുകൊണ്ടും ഈ വർഷത്തേക്ക് മാത്രം, അതായത് 2016 മാത്രം ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താനും അതുപോലെ സർക്കാരിൻ്റെ എഗ്രിമെൻ്റ് അംഗീകരിക്കാനും തയ്യാറാവുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അടുത്ത വർഷം മുതൽ പൂർണ്ണമായും നീറ്റ് മെറിറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് കുട്ടികളുടെ പ്രവേശനം ഉറപ്പാക്കേണ്ടതെന്നും കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. അതനുസരിച്ച് ഈ വർഷം നമുക്ക് കേരള എൻട്രൻസ് ലിസ്റ്റ് ഇല്ല. മുഴുവൻ പ്രവേശനവും നീറ്റ് മെറിറ്റ് ലിസ്റ്റിൽ നിന്നാണ് ഉറപ്പാക്കേണ്ടത്. സർക്കാർ അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അലോട്ട്മെന്റിനുള്ള തീയതികൾ പ്രഖ്യാപിക്കുകയും കൃത്യമായിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നാംഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായി ഗവൺമെന്റ് സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ്, ഗവൺമെന്റ് കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സാർ. ഒന്നാംഘട്ട അലോട്ട്മെന്റിൽ സാധാരണയായിട്ട് എപ്പോഴും ഗവൺമെന്റ് സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റാണ് നടക്കാറ്. അത് ഏകദേശം 90% ഒന്നാംഘട്ട അലോട്ട്മെന്റിൽ തന്നെ അലോട്ട്മെന്റ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് സ്വാശ്രയ കോളേജുകളുടെ പ്രശ്നമാണ്. ഈ സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ 100% സീറ്റിലും അലോട്ട്മെന്റ് ഇത്തവണ നടത്തുന്നത് സർക്കാരാണ്. അങ്ങനെയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട ധാരണ എന്താണെന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ഒരു ചർച്ച നടത്തിയിരുന്നു. അതായത് ഈ ക്രോസ് സബ്സിഡി സുപ്രീം കോടതി അനുവദിക്കില്ല എന്നുള്ള ധാരണയാണ്. മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ അലോട്ട്മെന്റ് നടത്തുകയും ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസ് അംഗീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇത്തവണത്തെ ധാരണയുണ്ടായിരുന്നത്. പക്ഷേ സർക്കാർ ഉണ്ടാക്കുന്ന കരാറിൻ്റെ ഭാഗമായി 25,000 2.5 ലക്ഷം കഴിഞ്ഞ തവണത്തത് എന്ന രീതിയിൽ 50% മെറിറ്റ് സീറ്റിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത ആരായുന്നതിൽ നിന്ന് സർക്കാർ മാറി നിന്നിട്ടില്ല. കുറേ വർഷക്കാലമായിട്ട് ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുമായി ഉണ്ടാക്കുന്ന ധാരണ അനുസരിച്ച് 50% മെറിറ്റ് സീറ്റ്, 50% മാനേജ്മെൻറ്റ് സീറ്റ് എന്ന ധാരണ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം കുട്ടികളിൽ നിന്ന് ഉയർന്ന ഫീസ് ഈടാക്കിക്കൊണ്ട് ഒരു വിഭാഗം കുട്ടികൾക്ക് സ്വകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജുകളിൽ ഫീസ് ഇളവോടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയുള്ളൊരു കരാറ് ഇത്തവണ സാധ്യമാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ആ കരാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെൻറ് നടത്തുകയുണ്ടായി, ആരോഗ്യവകുപ്പ് നടത്തുകയുണ്ടായി. മാനേജ്മെൻറ്റിനെ വിളിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച ഇതുമായിട്ട് സംഘടിപ്പിച്ചു. എന്നാൽ ആ ചർച്ചയിൽ വമ്പിച്ച രീതിയിലുള്ള ഫീസ് വർധനവാണ് മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടത്. അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ആ ചർച്ച അലസിപ്പിരിയുകയാണ് ചെയ്തത്.
പിന്നീട് ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഫീസ് നിശ്ചയിക്കട്ടെ എന്ന തീരുമാനമാണ് ഗവൺമെന്റ് കൈക്കൊണ്ടത്. ഫീ റെഗുലേറ്ററി കമ്മിറ്റി അതിന്റെ തീരുമാനം അനുസരിച്ച് ഫീസ് നിശ്ചയിച്ചു. ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചതിന് ശേഷം ചില മാനേജ്മെന്റുകൾ സർക്കാരുമായിട്ട് ധാരണയാകാം, ഒരു വിഭാഗത്തിൽ ഉയർന്ന ഫീസ് വാങ്ങാൻ അനുവദിച്ചാൽ മറ്റു വിഭാഗത്തിന് സബ്സിഡി കൊടുക്കുന്ന രീതിയിൽ കരാർ ഒപ്പിടാമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ സർക്കാർ പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ അഗ്രിമെൻറ്റിൻ്റെ അതേ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കരാർ ഒപ്പിടാൻ തയ്യാറാവുകയാണെങ്കിൽ ആ രീതിയിൽ ഒരു അഗ്രിമെൻറ്റിന് സർക്കാർ തയ്യാറാകാം എന്നാണ് പറഞ്ഞത്. സർക്കാർ ഒരു നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു, മുഴുവൻ സീറ്റുകളിലും അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് തന്നെ നടത്തും. കഴിഞ്ഞ തവണ 50% ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ മറ്റുള്ള അലോട്ട്മെൻറ്റ് അവർക്ക് നടത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. 100% സീറ്റിലും അലോട്ട്മെൻറ്റ് നടത്താൻ കോടതി അവരെ അനുവദിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വളരെ കർശനമായിട്ടാണ് നമ്മൾ പറഞ്ഞത്, 50% സീറ്റിൽ മാത്രമല്ല 100% സീറ്റിലും അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് നടത്തും, കഴിഞ്ഞ തവണത്തേക്കാൾ ഫീസ് വർദ്ധിപ്പിക്കാനും സാധിക്കില്ല. ഇതനുസരിച്ച് ഇപ്പോൾ ചില കോളേജുകൾ സർക്കാരുമായി കരാറുണ്ടാക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അതിലെ 9 കോളേജുകൾ അവരുടെ സന്നദ്ധത അറിയിച്ചെങ്കിലും 3 കോളേജുകളാണ് സർക്കാരുമായി കരാർ ഒപ്പിടാൻ തയ്യാറായിട്ടുള്ളത്. ബാക്കിയുള്ളതിന് തീർച്ചയായിട്ടും ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസാണ് ഈടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുകയാണ്. സർക്കാർ നിശ്ചയിച്ച തീയതിയിൽ തന്നെ ഈ അലോട്ട്മെൻറ്റ് പൂർത്തിയാക്കും. 31 ഓഗസ്റ്റോടുകൂടി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പൂർത്തിയാവുകയും കേരളത്തിലെ മുഴുവൻ കോളേജുകളിലെയും അലോട്ട്മെൻറ്റ് സർക്കാർ നടത്തിക്കൊണ്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പൂർത്തിയാക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിനും ഇടയുണ്ടായിട്ടില്ല എന്ന് അറിയിക്കുകയാണ്. ശ്രീ വി എസ് ശോമ സർ, ബഹുമാന്യായ ആരോഗ്യമന്ത്രി, ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇവിടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചറുടെ മറുപടിയിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സ്വാശ്രയ മാനേജ്മെന്റ് MBBS അതുപോലെ തന്നെ BDS നഴ്സിംഗ് പോലെയുള്ള മേഖലകളിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ 1-2 മാസക്കാലമായി പത്രമാധ്യമങ്ങളിൽ മുഴുവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും എഡിറ്റോറിയൽ വളരെ ഗൗരവത്തോടുകൂടി എഡിറ്റോറിയൽ തന്നെ എഴുതി. അത് ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷെ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ വളരെ നിസ്സംഗതയോടുകൂടി ഉത്തരവാദിത്വമില്ലാതെ കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സർ. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ കേരളത്തിൻ്റെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മുമ്പൊരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സർ. വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ പരിപൂർണമായി ആശങ്കയിലുമാണ്. മെഡിക്കൽ പ്രവേശനം അവസാനിക്കാൻ ഇനി വളരെ ചുരുക്കം ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് 8-ാം തീയതിയായി, 31-ാം തീയതിക്കകത്ത് മെഡിക്കൽ പ്രവേശനം അവസാനിപ്പിക്കേണ്ടതുണ്ട് സർ. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടുമെന്നോ, ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്നോ, എത്ര ഫീസ് കൊടുക്കണമെന്നോ ഇന്ന് ഇതുവരെ യാതൊരു വിധമായിട്ടുള്ള വ്യക്തതയും സംസ്ഥാനത്ത് കൈവന്നിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഓൾ ഇന്ത്യ കോട്ടയിലും അഡ്മിഷൻ നടന്നു കഴിഞ്ഞു, പ്രോസസ്സ് നടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരവസരം ഉണ്ടായി നല്ല സാഹചര്യം വന്നിട്ടും ഇതുവരെ ഒന്നും നടക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത് സർ. സാറുടെ നീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ബഹുമാന്യായ മന്ത്രി പറഞ്ഞു. ഏറ്റവും സൗകര്യപ്രദമായി പ്രശ്നങ്ങളില്ലാതെ ഈ വർഷം അഡ്മിഷൻ നടത്താൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നു സാർ ഉണ്ടായിരുന്നത്. നീറ്റ് വന്നതുപോലെ സ്വാശ്രയ മാനേജ്മെന്റുകളുമായിട്ടുള്ള ചർച്ചകൾ, തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല. ആൾ ഇന്ത്യ ടെസ്റ്റ് അനുസരിച്ച്, നീറ്റിൻ്റെ ടെസ്റ്റ് അനുസരിച്ചിട്ട് റാങ്ക് ലിസ്റ്റുണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും കുട്ടികളെ സെലക്ട് ചെയ്യുക, NRI സീറ്റ് പോലും റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് ഈ വർഷം സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ റെഗുലേറ്ററി കമ്മിറ്റി ഫീസ് ഗവൺമെന്റ് തീരുമാനിക്കാൻ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഫീസാണ്. അപ്പോൾ ഫീസ് എത്രയാണെന്ന് തീരുമാനിക്കുവാനുള്ള ചർച്ചകൾ നടത്തി വളരെ മുൻപേ തന്നെ
ഇവിടെ ഫീസ് തീരുമാനിച്ചിട്ട് അഡ്മിഷൻ സുതാര്യമായി നടത്താനുള്ള ഒരു സാഹചര്യത്തെയാണ് ഈ ഗവൺമെന്റ് അട്ടിമറിച്ചുകൊണ്ട് കുട്ടികളുടെ ഭാവി വളരെ ഇരുളടഞ്ഞതായി മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാർ. സാർ, ഇവിടെ ഒരു ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ആ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയുടെ രൂപീകരിച്ച് ആ കമ്മിറ്റി ഫീസുകൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു സാർ. പക്ഷെ അതിനെ ഇവിടെ മനഃപൂർവ്വം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. ആ അട്ടിമറിച്ചത് വഴിയാണ് ഈ കുഴപ്പങ്ങളിലെല്ലാം ഈ ഗവൺമെന്റ് ചെന്ന് പെട്ടിരിക്കുന്നത്. ഇവിടെ സാർ ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് എതിരല്ല, പുതിയ പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുക. പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ സ്വാശ്രയ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കാലതാമസമുണ്ടായത്, ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. അതിന് യാതൊരു വിധമായിട്ടുള്ള ഉത്തരവാദിത്വവും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ, ഓർഡിനൻസ് കൊണ്ടുവരുമ്പോൾ ഈ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിയമം കൊണ്ടുവന്ന് സ്വാശ്രയ മാനേജ്മെന്റുകളെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല, അത് നിയന്ത്രിച്ച് നിർത്തുക തന്നെ വേണം. അപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നീറ്റിന്റെ അടിസ്ഥാനത്തിൽ ഫീസുകൾ മാത്രം നിശ്ചയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവന്നു. സാർ, പുതിയ നിയമത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുക ആ നിയമം തന്നെ നിലനിൽക്കുമോ എന്നുള്ള സംശയമാണ് സാർ. ഈ ഇതേ വിഷയത്തിന്മേലുള്ള ആക്ട് 2006 ബഹുമാനെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ എം എ ബേബി ഈ നിയമസഭയിൽ കൊണ്ടുവന്നിരുന്നു. ആ ആക്ടിൽ ഹൈക്കോടതിയിൽ പോയി, ആ ആക്ടിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയി മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ അന്ന് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ രൂപീകരണം അംഗീകരിച്ചു, ചില കാര്യങ്ങൾ അംഗീകരിച്ചു. അപ്പൊ മറ്റുള്ള ചിലത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞെന്ന് തള്ളി സാർ 2006. ആ വിധിക്കെതിരെ 2007 സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ അപ്പീൽ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ് സാർ എന്റെ അറിവ്. പക്ഷേ ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് അതിനുശേഷം ആ ആക്ടിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അംഗീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ അഡ്മിഷൻ നടത്തുന്നതിലേക്ക് വേണ്ടി ജസ്റ്റിസ് മുഹമ്മദ് കമ്മിറ്റിയെ നിയമിച്ചു. അത് കഴിഞ്ഞ് കാലാവധി തീർന്നപ്പോൾ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയെ നിയമിച്ചു. ആ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെ നിയമനം കാലാവധി കഴിഞ്ഞപ്പോൾ ഒന്നിൽ അദ്ദേഹം തുടരാനോ ചോദിക്കാൻ പുതിയ ആളിനെ നിയമിച്ച് ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മിറ്റിയെ വച്ചതാണ്. ആ കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല സാർ. ഈ ജസ്റ്റിസ് മുഹമ്മദ് കമ്മിറ്റിയും ജെയിംസ് കമ്മിറ്റിയും എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ് സാർ. അപ്പൊ അതുപോലെ തന്നെ സൂപ്പർവൈസറി കമ്മിറ്റിയെ നിയമിച്ച് ഫീസ് നിശ്ചയിച്ച് അഡ്മിഷൻ നടത്തിയാൽ മാത്രം മതിയായിരുന്നു സാർ. അപ്പൊ അതിനു പകരം ഈ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2006 ഹൈക്കോടതി അംഗീകരിക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി പുതിയ ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയാണ്. ഇത് നിയമപരമായിട്ട് നിൽക്കുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഇവിടെ ചർച്ചയ്ക്ക് വരികയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി അത് അവതരിപ്പിച്ചാണ് സാർ. അന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുസരിച്ച് 14(19)(G)(26)(30) എന്നീ ആർട്ടിക്കിൾസിന് വിരുദ്ധമാണ് ഈ അന്നത്തെ ആക്ട് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വി കെ ബാലി അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് എന്ന് ഉത്തരവായതാണ് സാർ. പക്ഷെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ആക്ടിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് പല കാര്യങ്ങളും അതിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ കടക്കുന്നില്ല, ചർച്ചകൾ വരുമ്പോഴാണ് അത് സൂചിപ്പിക്കാനുള്ളത് സാർ. അപ്പോൾ അത്തരത്തിൽ നിയമപരമായിട്ട് തന്നെ നിൽക്കുക സെക്ഷൻ 3, 7, 8, 10 ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ വകുപ്പുകളിൽ ചെറിയ ചില്ലറ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ പുതിയ ബില്ല് ഇവിടെ അവതരിപ്പിച്ച് അത് തന്നെ നിൽക്കും എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അപ്പോൾ അതിനുശേഷം സാർ അത് നിലനിൽക്കാത്തൊരു പശ്ചാത്തലമാണ്. അപ്പോൾ ഓർഡിനൻസ് ഇവിടെ കൊണ്ടുവന്ന എന്തിനാണ് സാർ? ഇവിടെ ഈ സമയബന്ധിതമായി അഡ്മിഷൻ എല്ലാ കാലഘട്ടങ്ങളിലും നടത്തിയിരുന്നു. അപ്പോൾ ഓർഡിനൻസ് കൊണ്ടുവന്ന് ഓർഡിനൻസ് പാസ്സാക്കാതിരുന്ന് മനഃപൂർവ്വം പാസ്സാക്കാതിരുന്ന് ഇത് സ്വാശ്രയ മാനേജ്മെന്റുകളെ മനഃപൂർവ്വം സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ തെറ്റായ തരത്തിൽ അബദ്ധങ്ങൾ മുഴുവൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഓർഡർ പുറപ്പെടുത്തി കമ്മിറ്റി നിയമിച്ചത് എല്ലാം അബദ്ധങ്ങൾ നിറഞ്ഞതായിരുന്നു സാർ. അപ്പോൾ ഇതൊക്കെ ഗവൺമെന്റ് ചെയ്ത കുറ്റങ്ങളല്ലേ? ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധയില്ലാതെ ആരെയോ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായി കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടല്ലേ ഇനി 10 or 20 ദിവസം മാത്രമുള്ള ഒരു അഡ്മിഷൻ സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്? സാർ, ഓർഡിനൻസ് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, ഇത് ബഹുമാന മന്ത്രി ഇന്നലെ വളരെ നിസ്സാരമായിട്ടാണ് ഈ കാര്യത്തെ സൂചിപ്പിച്ചത്.
സർ ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, നിയമസഭ സമ്മേളിക്കാതിരിക്കുമ്പോൾ അടിയന്തര സാഹചര്യത്തിലാണ് നമ്മൾ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. സർ, സ്വാശ്രയ ഓർഡിനൻസിന്റെ പ്രാധാന്യവും അർജൻസിയും ചൂണ്ടിക്കാട്ടിയാണ് ശരി നിയമം കൊണ്ടുവന്ന് പാസ്സാക്കി എടുക്കട്ടെ. ഏപ്രിൽ 10 പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നു. സർ, ഏപ്രിൽ 25 മുതൽ മെയ് 25 വരെ അസംബ്ലി ഉണ്ടായിരുന്നു. പാസ്സാക്കിയോ? പാസ്സാക്കിയില്ല. ബഡ്ജറ്റ് പാസ്സാക്കുന്നതനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസം കൂടെ കൂട്ടിക്കൂടെ അസംബ്ലി വെട്ടിക്കുറച്ചു. പക്ഷെ ഒരു ദിവസം കൂടെ മാറ്റിവെച്ചുകൊണ്ട് അത് പാസ്സാക്കാമായിരുന്നു, പാസ്സാക്കിയില്ല. സർ, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജൂൺ 1 വീണ്ടും ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ടി വന്നു. അസംബ്ലി കഴിഞ്ഞതുകൊണ്ട് ജൂൺ 8 അത് പുറപ്പെടുവിക്കുന്നു. സർ, അത് കഴിഞ്ഞ് ജൂൺ 8 അസംബ്ലി കൂടി. എന്തിനുവേണ്ടി? ബീഫിന്റെ ഇഷ്യൂ ചർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ കൂടി. സർ, ജൂൺ 8 അസംബ്ലി കൂടിയപ്പോൾ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എങ്കിൽ, ഈ ഓർഡിനൻസ് പാസ്സാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കൂടാമായിരുന്നു, അല്ലെങ്കിൽ 9-ാം തീയതി കൂടാമായിരുന്നു. അത് വീണ്ടും കൂടിയില്ല, വീണ്ടും ലാപ്സായി. വീണ്ടും എന്താണ് ചെയ്തത്? ജൂലൈ 10 നവംബർ 14 വീണ്ടും ഓർഡിനൻസ് കൊണ്ടുവന്നു. ആ ഓർഡിനൻസിന്റെ സ്ഥിതി എന്താണ് സർ? ആ ഓർഡിനൻസ് പ്രകാരം പിന്നെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി 10 പേരെ നിയമിക്കണം. എന്താണ് ഗവൺമെന്റ് ചെയ്തത്? 5 പേരെ നിയമിച്ചു. എന്നിട്ട് എന്താണ് ചെയ്തത്? ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ചെയ്യണം. സെക്രട്ടറി ഓർഡർ ഇറക്കി ഈ 5 പേരെ നിയമിച്ചു. സാർ, 5 പേരെ നിയമിച്ചിട്ട് ഇതിന്റെ ഉണ്ടായ കാലതാമസമാണ് സാർ ഗവൺമെന്റ് ശ്രദ്ധിക്കാതെ പോയത്. അപ്പോ 5 പേരെ നിയമിച്ചിട്ട് സർ വലിയ വീഴ്ചയാണ്. മന്ത്രി ഇന്നലെ പറഞ്ഞത് എന്താണ്? മന്ത്രി പറഞ്ഞത് ഇതൊരു ചെറിയ എന്താണ് ചെറിയ ഒരു പിശകാണ് എന്നുള്ളതാണ്. കേരളത്തിലെ 1000 വരുന്ന കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം ഇതൊരു ചെറിയ പിശകായി കണ്ടുകൊണ്ട് ഇതിനെ കണ്ടതുകൊണ്ടാണ് സാർ ഇത്രയധികം ഒരു കാലതാമസം ഈ കാര്യത്തിലുണ്ടായത് സാർ. എന്നിട്ട് ഈ 5 പേരടങ്ങുന്ന കമ്മിറ്റി നിയമവിരുദ്ധമായി കൂടി അവർ 5.5 ലക്ഷം രൂപ ഫീസ് നിശ്ചയിച്ചു. 5.5 ലക്ഷം രൂപ ഫീസ്, സാർ ഇത് ഞാൻ പറയുന്നത് മനഃപൂർവ്വം തെറ്റുവരുത്തുകയും അതുവഴി മാനേജ്മെന്റുകൾക്ക് കോടതിയിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കുകയുമാണ് ഈ ഗവൺമെന്റ് ചെയ്തതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, അതിനുണ്ട് ഉണ്ടായിരിക്കുന്നത് എന്താണ്? 5.5 ലക്ഷം രൂപയായി ഫീസ് നിശ്ചയിച്ചു. അപ്പോൾ ഈ കോടതിയിൽ പോയി മാനേജ്മെന്റുകൾ, സർ മാനേജ്മെന്റുകൾ കോടതിയിൽ പോയപ്പോൾ മാനേജ്മെന്റ് അവർ പറഞ്ഞത് എന്താണ് സാർ? മാനേജ്മെന്റുകൾ കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു ഇത് മുഴുവൻ അബദ്ധമാണ്. അവിടെ സംബന്ധിച്ചു, അവിടെ സംബന്ധിച്ചിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതിനെ തിരുത്തിക്കൊണ്ടുവരും. 10 പേരെയാക്കി, ഫീസ് 5 കുറച്ചു. അവിടെ പോയി എന്നിട്ട് കോടതി എന്താണ് സാർ? കോടതി അതിരൂക്ഷമായി വിമർശിച്ചു സർക്കാരിനെ. 11-ാം മണിക്കൂർ വരെ ഉറങ്ങുകയായിരുന്നു. കോടതി ചോദിച്ചാണ് സാർ, സ്വാശ്രയ മെഡിക്കൽ ഓർഡിനൻസിലെ പോരായ്മകൾ കുറെ നേരത്തെ തന്നെ പരിഹരിക്കാമായിരുന്നില്ലേ? കോടതി ചോദിച്ചാണ് സാർ, സർക്കാർ കാര്യങ്ങൾ ഒഴുക്കൻ മട്ടിലാണ് കൈകാര്യം ചെയ്യുന്നത്. കോടതി പറഞ്ഞാണ് സാർ, വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല. കോടതി പറഞ്ഞാണ് സാർ, ഇത് ആരാണ് സാർ ചെയ്യേണ്ടത്? ആരോഗ്യ വകുപ്പ്, വകുപ്പുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യണ്ടേ? ബഹുമാനായ നിയമമന്ത്രി ശ്രീ ബാലൻ ഇവിടെ ഇരിപ്പുണ്ട്. നിയമവകുപ്പുമായി ചർച്ച ചെയ്തോ സാർ? 10 പേരെ ഈ കമ്മിറ്റിയിൽ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് 5 പേരെ വെച്ചുകൊണ്ട് ഇത് ആരാണ് ശ്രദ്ധിക്കേണ്ടത് സാർ? സെക്ഷൻ ഓഫീസർ മുതൽ അവിടെ സെക്രട്ടറി വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും വിശക്ക് പറ്റിയാണോ എന്നാണ് മന്ത്രി പറയുന്നത്? അപ്പോൾ അത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി കുട്ടികളുടെ ഭാവി പന്താടുകയാണ് സാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഫീസിന്റെ കാര്യം, സാർ 7 പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. സാർ, രണ്ട് കാര്യങ്ങളുണ്ട് സാർ, പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. സാർ, സുപ്രീം കോടതി ഫീസ് 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഫീസ് സാർ, പക്ഷേ പുതിയ നിയമത്തിൽ ഓർഡിനൻസിൽ പറഞ്ഞിരിക്കുന്ന 7 ഘടകങ്ങളാണ്. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി 5 ലക്ഷം രൂപ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി 5 ലക്ഷം രൂപ ഫീസ് തീരുമാനിച്ചിരിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന 7 ഘടകങ്ങൾ ഇവ 3 ഘടകങ്ങൾ ഇവർ 7 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് സാർ ഈ 5 ലക്ഷം രൂപ തീരുമാനിക്കുന്നത്? 7 ഘടകങ്ങൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എവിടെയാണ് കോളേജുകൾ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിട്ട് ഫീസിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഓരോ കോളേജിൽ ഓരോ വ്യത്യാസമുണ്ടാകും, ഓരോ ഫീസ് വരും. പിന്നെ എങ്ങനെയാണ് ഈ ഫീസിന്റെ റെഗുലേറ്ററി കമ്മിറ്റി 5 ലക്ഷം രൂപ തീരുമാനിച്ചത്? അതുപോലെ തന്നെ നമുക്കറിയാം സാർ ഓരോ കാര്യങ്ങളും. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫീസ്, സാർ ഞാൻ ചോദിക്കുകയാണ് സാർ, കഴിഞ്ഞ വർഷത്തെ ഫീസ് ഇപ്പോ 9 കോളേജ് ഇപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞു 9 കോളേജുകൾ അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞു സാർ. 25,000 രൂപ, 2.5 ലക്ഷം രൂപ, 11 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ. സാർ ഇതെങ്ങനെ നടപ്പിലാക്കും? കാരണം ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പൊ CSI കോളേജ്, MES കോളേജ് സമ്മതിച്ചു സാർ. ഉയർന്ന റാങ്ക് വിജയിച്ച ഒരു കുട്ടി കൂടുതൽ ഫീസ് നൽകി പഠിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ലേ സാർ? ഗവൺമെന്റ് ഈ സർക്കാർ ഈ കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? ആ കുട്ടി ഇപ്പോൾ തന്നെ ഒരേ റാങ്ക് ലിസ്റ്റുകാർക്ക് വിവിധ തരത്തിലുള്ള ഫീസുകൾ കൊടുക്കാൻ കഴിയുമോ? ക്രോപ്പ് സബ്സിഡി അംഗീകരിക്കില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്യുന്നില്ല സാർ. അലോട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ 31-ാം തീയതി ഇനി എത്ര 20 ദിവസമുണ്ട്, ഈ അലോട്ട്മെന്റ് എങ്ങനെ ഈ ഗവൺമെന്റ് നടത്തും?
സാധാരണഗതിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ അലോട്ട്മെന്റ് ഗവൺമെന്റ് കോളേജുകളിൽ നടത്തുന്നതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജുകളിൽ അലോട്ട്മെന്റ് നടത്തും. ഇപ്പോൾ നടത്തിയിട്ടില്ല, ഗവൺമെന്റ് കോളേജിൽ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. സാർ, സുപ്രീം കോടതി വിധി അനുസരിച്ച് രണ്ട് അലോട്ട്മെന്റ് മാത്രമേ അനുവദിക്കൂ, ഇനി ഒരു അലോട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. സാർ, ഒരു അലോട്ട്മെന്റ് കൂടെ നടത്താനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അലോട്ട്മെന്റ് നടത്തുമ്പോൾ ബാക്കി എന്താണ്? സ്പോട്ട് അഡ്മിഷൻ ആണ്. സ്പോട്ട് അഡ്മിഷൻ കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി അവർക്ക് മുഴുവൻ സീറ്റുകളും വിട്ടുകൊടുത്തുകൊണ്ട് കുട്ടികളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇവിടെ ടീച്ചർ ആ കാര്യങ്ങളെ കുറിച്ച് പ്രസംഗിച്ചാൽ മതിയോ സാർ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും എളുപ്പമായി അഡ്മിഷൻ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ വളരെ അലംഭാവത്തോടു കൂടി കണ്ടുകൊണ്ട് മറ്റ് ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് സാർ ഈ ഗവൺമെന്റിന്റെ സ്വാശ്രയ മേഖലയിലെ സമീപനം നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ വ്യക്തമായി സാർ. കഴിഞ്ഞ വർഷം യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് 1,38,000 രൂപ ഫീസായിരുന്നത് സാർ, അത് 45,000 രൂപയാണ് 5 വർഷകാലം കൊണ്ട് കൂട്ടിയത്. കഴിഞ്ഞ വർഷം മാത്രം ഈ ഗവൺമെന്റ് 67,000 രൂപ ഒറ്റയടിക്ക് 38% കൂട്ടി സ്വാശ്രയ മാനേജ്മെന്റിന് കൊടുത്തു സാർ. ചുരുക്കുകയാണ് സാർ. അതുകൊണ്ട് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, കുട്ടികൾക്ക് പാവപ്പെട്ട കുട്ടികൾ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു എന്ന കുറ്റം കൊണ്ട് മിടുക്കരായ കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് സാർ. സാധാരണക്കാരനും പാവപ്പെട്ടവനും ആശ്രയമാകേണ്ട സർക്കാർ, പക്ഷേ ഇവിടെ സ്വാശ്രയക്കാർക്ക് ആശ്രയമാകുകയാണ് സാർ. ലക്ഷക്കണക്കിന് രൂപ ഫീസ് നൽകാൻ കഴിയാത്ത കുട്ടികളെ സഹായിക്കുവാൻ പിന്നെ ഇതിലെ ഒരു മെറിറ്റ് കം സപ്പോർട്ട് സ്കോളർഷിപ്പ് സ്കീം സംസ്ഥാന ഗവൺമെന്റ് ആരംഭിക്കുകയും 200 കോടി രൂപയുടെ ഒരു സഞ്ചിത നിധി രൂപീകരിക്കുവാൻ സർക്കാർ തയ്യാറാകുകയും ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളിൽ നിന്നും ഒരു ബോണ്ട് വാങ്ങി സർക്കാരിൽ സേവനമനുഷ്ഠിച്ചു കൊള്ളാമെന്നുള്ള ഒരു എഗ്രിമെന്റ് കൂടെ വാങ്ങി ഈ കാര്യങ്ങളിൽ പിന്നെ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ഗവൺമെന്റ് പറയാനുള്ള. സാർ, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സാർ. ആൾ ഇന്ത്യ കോട്ടയിൽ ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സാർ. ആൾ ഇന്ത്യ കോട്ടയിൽ ഇന്ന് രണ്ടാമത്തെ അലോട്ട്മെന്റ് അഡ്മിഷൻ വരികയാണ്. രണ്ടാമത്തെ അലോട്ട്മെന്റ് അഡ്മിഷൻ വരികയാണ് സാർ. അത് 14-ാം തീയതിക്കകത്ത് ജോയിൻ ചെയ്യണം. അവിടെ ജോയിൻ ചെയ്താൽ കേരളത്തിലേക്ക് വരാൻ കഴിയില്ല. എല്ലാ സ്റ്റേറ്റിലും ആൾ ഇന്ത്യ കോട്ടയിലും അഡ്മിഷൻ നടത്തി കഴിഞ്ഞു. പാവപ്പെട്ട ഈ മിടുക്കരായ കുട്ടികൾ എന്ത് ചെയ്യും സാർ? അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലെ മെറ്റിലേക്ക് കിട്ടി വന്നാൽ 10 ലക്ഷം രൂപ അവിടെ അടയ്ക്കണം. എങ്ങനെ കുട്ടികൾ അടയ്ക്കും? അപ്പോൾ ഇത് മുഴുവൻ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണ്. ഗവൺമെന്റ് മനഃപൂർവ്വം സ്വാശ്രയ മാനേജ്മെന്റുകളെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി ചെയ്ത ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിരുന്ന നീറ്റിന്റെ മെരിറ്റ് വന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ അട്ടിമറിച്ച ഈ ഗവൺമെന്റ് തീർച്ചയായിട്ടും കേരളത്തിലെ 1,000,000 വരുന്ന വിദ്യാർത്ഥികളെ, പാവപ്പെട്ട മിടുക്കരായ വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുകയാണ് സാർ. ഇതിന് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് സാർ.